മലബാറിലെ പ്ലസ് വൺ പ്രതിസന്ധിയിൽ ശാശ്വത പരിഹാരത്തിന് നടപടിയെടുക്കാതെ മലപ്പുറത്ത് മാത്രം താൽക്കാലിക ബാച്ച് അനുവദിക്കുന്നതിലൂടെ ഇപ്പോഴത്തെ പ്രതിഷേധത്തെ തടയിടാനാണ് സർക്കാർ ശ്രമം പ്രക്ഷോഭം തുടരാനാണ് മുസ്ലിം ലീഗിന്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും തീരുമാനം പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ പ്ലസ് വൺ സീറ്റ് കുറവ് പതിറ്റാണ്ടുകളെ അനുഭവിക്കുന്ന പ്രശ്നമാണ് യു ഡി എഫ് ഭരണകാലത്ത് പുതിയ ബാച്ചുകൾ അനുവദിച്ച് പ്രശ്നം ലഘൂകരിച്ചെങ്കിലും വിജയിക്കുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചതോടെ സീറ്റ് പ്രശ്നവും വർദ്ധിച്ചു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ വന്നശേഷം പുതിയ സ്ഥിരം ബാച്ച് അനുവദിക്കാതിരുന്നതോടെ ഓരോ വർഷം കഴിയും തോറും പ്രശ്നം കൂടി വന്നു ഈ വർഷം പ്രക്ഷോഭം ശക്തമായതോടെയാണ് മലപ്പുറത്ത് പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചത് മലബാറിലെ പ്ലസ് വൺ പ്രതിസന്ധിയെ മലപ്പുറം ജില്ലയിലെ പ്രശ്നമായി ചുരുക്കി കാണുന്നു എന്നുള്ളതാണ് സർക്കാർ തീരുമാനത്തിന്റെ ഒരു പ്രശ്നം പാലക്കാട് കോഴിക്കോട് തുടങ്ങി സീറ്റ് പ്രതിസന്ധിയുള്ള മറ്റ് ജില്ലകൾക്ക് പുതിയ ബാച്ച് ലഭിക്കില്ല താൽക്കാലിക അധ്യാപകരും സംവിധാനവുമുള്ള താൽക്കാലിക ബാച്ചുകൾ മലബാറിലെ വിദ്യാർത്ഥികളുടെ പട്ടനിലവാരത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും കണക്കിലെ കളിയിലൂടെ ഒരു കണക്കനുസരിച്ചാണ് പുതിയ ബാച്ച് അനുവദിക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് സീറ്റ് ആവശ്യമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിലൂടെ അവസരം ലഭിക്കില്ല ഇതുകൊണ്ടാണ് സമര രംഗത്ത് നിന്ന് പിന്മാറില്ലെന്ന് ലീഗ് ഉൾപ്പെടെ സംഘടനകൾ തീരുമാനിച്ചത് സീറ്റ് കുറവിന്റെ കണക്ക് കൃത്യപ്പെടുത്തി സ്ഥിരം ബാച്ചുകളിലേക്ക് പോയില്ലെങ്കിൽ മലബാറിലെ പ്ലസ് വൺ പ്രതിസന്ധി ശാശ്വതമായി പരിഹരിക്കപ്പെട്ടില്ലെന്ന് ഉറപ്പാണ് മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്